താങ്കൾ നമ്മൾ നേരത്തെ തന്നെ അന്നത്തെ ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ശ്രീമതി കെ കെ രമയുടെ പ്രതികരണം തന്നെയായിരിക്കും. തനിക്കൊപ്പം നിയമസഭയിൽ ഒരു പെൺകരുത്ത് കൂടി, പ്രതിപക്ഷത്ത് ഒരു പെൺകരുത്ത് കൂടി, അത് എത്രത്തോളം ഊർജം പകർന്നിരുന്നു? ഉമാ തോമസിന്റെ നിയമസഭയിലേക്കുള്ള കടന്നുവരവ് കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? തീർച്ചയായിട്ടും അതൊരു വലിയ കരുത്ത് തന്നെയാണ്. കാരണം പ്രതിപക്ഷത്തെ എനിക്ക് ഉണ്ടാകുന്നതിലേക്കാൾ ഉപരി പ്രതിപക്ഷത്തെ ഒരു വനിതാ എം എൽ എ കൂടി ഉണ്ടാവുക എന്ന് അല്ലെ, സ്ത്രീകൾ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് വലിയ ഊർജമാണ്, വ്യക്തിപരമായിട്ട് വലിയ ഊർജം ഉണ്ടാക്കിയിട്ടുണ്ട്, സഭയ്ക്കും വലിയ മൊത്തത്തിൽ പ്രതിപക്ഷത്തിനും അതൊരു ഊർജമായിരുന്നു മച്ചേച്ചിയുടെ വരവ്. അത് അങ്ങനെ വന്നതുകൊണ്ട് ഒരു ഒരു വനിതാ അംഗം എന്നതിൽ നിന്ന് മാറി എന്ന് തന്നെയാണ് വലിയ ആശ്വാസം. അപ്പോൾ പൊതുവേ നമുക്ക് സ്ത്രീ പ്രാതിനിധ്യം കുറവാണ് നിയമസഭകളിലൊക്കെ. ഇപ്പോൾ തന്നെ 12 സ്ത്രീകൾ മാത്രമേ നമുക്ക് അവിടെയുള്ളൂ. 33% സംവരണത്തിന് വേണ്ടി വാദിക്കുന്നവരും സംസാരിക്കുന്നവരെയാണ് നമ്മൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സംവരണമുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നിയമസഭയിലായാലും പാർലമെന്റിലായാലും ഒക്കെ സ്ത്രീകൾ വളരെ പരിമിതമാണ് എന്നതാണ്. സംവരണമില്ലാതെ ഇത്തരം മേഖലകളിലേക്ക് എത്തപ്പെടുക പ്രയാസമാണ് എന്നതാണ് വലിയൊരു ദുരന്തമായിട്ട് ഇപ്പോഴും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം. എത്ര പുരോഗമനം പറഞ്ഞാലും, എത്ര നമ്മൾ 22-ാം നൂറ്റാണ്ടിലേക്ക് നാം എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും നമുക്കത് നേടിയെടുക്കാനായ ഒരു സംവരണ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ സ്ത്രീകളെ മത്സരിപ്പിക്കാം. അതിലപ്പുറത്തേക്ക് ആണധികാരങ്ങൾ ഉള്ളിടത്തേക്ക് ഒന്നും സ്ത്രീകൾക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വനിതകൾ എവിടെയും സംവരണമില്ലാതെ കടന്നു കയറാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് 33% സംവരണമെങ്കിലും പാസാക്കാൻ സാധിക്കുക എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ അതിന് മുറവിളി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 50% തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായതിന്റെ വലിയ മാറ്റം നമുക്ക് കാണാനും കഴിഞ്ഞു സാധിച്ചു. കാരണം സ്ത്രീകൾ കഴിവില്ലാത്തവരായിട്ടല്ല, അവർക്കതിനെ അർഹത ഇല്ലാഞ്ഞിട്ടല്ല, അവരതിന് അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പല സ്ത്രീകൾക്കും ഈ മേഖലയിൽ എത്താൻ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കാത്തത്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. ഒരുപാട് പ്രയാസങ്ങളെയായാലും ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ട്. ആ ഇച്ഛാശക്തിയും ആ ഒരു കഴിവും പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംവരണം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ സുന്ദരമായി നമ്മുടെ സ്ത്രീകൾ ഭരിക്കുകയാണ്. ഒരു പ്രശ്നവും എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് ഇനിയും സ്ത്രീകൾ കടന്നു വരേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പം സംവരണം എപ്പോഴത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി നമുക്ക് ഇപ്പോഴും കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എന്ന ഒരു ദയനീയ സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അതുകൊണ്ടാണ് ഈ ആ സംവരണം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിയമസഭയിലൊന്നും എല്ലാ പാർട്ടികളും മത്സരിക്കുന്നിടങ്ങളിൽ വളരെ പരിമിതമായിട്ട്. കാരണം വെച്ചാൽ പേരിനൊരാളെ നിർത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്നുള്ള ധാരണയിൽ മാത്രമാണ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് പല ചോദ്യം ചെയ്യൽ ഉണ്ടാകല്ലോ എന്നുള്ളത് കൊണ്ട് അവർക്ക് ചില സീറ്റുകൾ അങ്ങ് ഔദാര്യം കൊണ്ട് കനിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഇതൊരു ഔദാര്യമല്ല, അവകാശമാണ്, കഴിവുണ്ട്. ആ കഴിവുകളിലേക്ക് സ്ത്രീകൾ എത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ എല്ലാ വിഭാഗങ്ങൾക്കും സാധിക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയും. തീർച്ചയായും പലപ്പോഴും അവകാശം എന്ന് പറയുന്നത് ഔദാര്യമായി മാറുമ്പോഴാണ് ഈ സ്ത്രീകൾ ഉൾപ്പെടെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ പറയും പലപ്പോഴും ഇപ്പോഴും നമുക്ക് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അവിടെ ഒരു സ്പീക്കർ കസേരയിൽ പോലും കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിനം വരെ ഒരു വനിത ഇരുന്നിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ ബില്ലുകളുടെ ചർച്ചയിൽ താങ്കളടക്കമുള്ള പ്രതിനിധികൾ ആ കസേരയിലിരുന്നു. അപ്പോൾ എന്താണ് തോന്നിയത്? അവിടെ ഒരു മാറ്റമാണ് സംഭവിച്ചത്. ആ മാറ്റം ആഘോഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുമ്പോൾ പോലും ഇപ്പോഴെങ്കിലും ആ മാറ്റം വന്നല്ലോ എന്നതായിരുന്നു ആ ആഘോഷത്തിന് കാരണം. അല്ല, അങ്ങനെയൊരു ഞാനത് അപ്പോഴും പറഞ്ഞു, എനിക്കതൊരു വലിയ ആഘോഷമായിട്ട് തോന്നിയില്ല. കാരണം ഒരു വനിതാ പാനലിലേക്ക് 3 പേര് വന്നപ്പോൾ അത് വലിയ അത്ഭുതമായി, വലിയ ആശ്ചര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്താണ് നാം ഇപ്പോഴും. അവിടെ നാം എത്തിയിട്ടുള്ളൂ എന്റെ ഒരു മനസ്സിൽ, നമ്മളിപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആയിട്ടില്ല, ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല. അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി അല്ലെ, വനിതാ സ്പീക്കറൊക്കെ എന്താ കഴിവില്ലാത്ത ആളുകളുണ്ടല്ലോ, എന്തേ അത് കൊടുക്കാതിരുന്നത്? ഭരണപക്ഷത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു നാട്ടിൽ എന്തേ അതിനൊന്നും സാധിക്കാതെ പോയി? എന്റെ ഒരു വനിതാ മുഖ്യമന്ത്രി, ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്നുള്ള തീരുമാനത്തിൽ ഇന്നുവരെ എത്താൻ
ഏറ്റവും കൂടുതൽ തവണ ഭരിച്ചത് ഇടതുപക്ഷമായിരിക്കും. അവർക്ക് സാധിക്കാത്തത് എന്താ? പിന്നെ ആരോടാണ് ഈ പുരോഗമനം പറയുന്നത്? ആരോടാണ് ഈ ലിംഗസമത്വത്തെ കുറിച്ച് സംസാരിക്കേണ്ടത്? ആരാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നമുക്ക് മുന്നിലൊക്കെ അവശേഷിക്കുകയാണ്. തീരുമാനമെടുക്കാൻ അതിനൊന്നും കാരണം ഇപ്പോഴും ആ പുരുഷ മേധാവിത്വം അത്രമേൽ ശക്തമായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല മേഖലകളിലും പിടിച്ചു വാങ്ങുന്നത് കൊണ്ടാണ് സ്ത്രീകൾ അത്രയെങ്കിലും എത്തപ്പെടുന്നത് എന്നത് ആണ് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതുപോലും കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഒക്കെ ഒരു ഒരു സ്വപ്നമായിട്ട്. ഇപ്പൊ വനിതാ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമെന്നത്. നമ്മൾ പ്രതീക്ഷിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഗൗരിയമ്മയൊക്കെ ഉള്ള സമയത്ത്. നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി പൊതുസമൂഹം കാത്തിരുന്ന ഒരു സമയമായിരുന്നത്. അന്ന് പോലും സാധിച്ചിട്ടില്ല അതിന്. അപ്പൊ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അടുത്ത കാലത്തൊന്നും അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് നമ്മളൊന്നും അതിന് മാത്രം പുരോഗമനമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഒക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. എല്ലാ പുരോഗമനത്തിന്റെ ഷർട്ടും മുറ്റത്തെ വരുന്ന വഴിയിൽ മുറ്റത്തെ അവിടെ അഴിച്ചു വെച്ചിട്ട് അത് ആ ഹാങ്ങർ തൂക്കിയിട്ടാണ് എല്ലാ ആളുകളും വീടിനകത്തേക്ക് കയറുക. എത്ര പുരോഗമനം പറഞ്ഞ ആളുകൾ വീടിനകത്തേക്ക് കയറുമ്പോൾ ഇതൊക്കെ പുറത്ത് ഹാങ്ങറിൽ തൂക്കി വെച്ചിട്ട് തന്നെയാണ് കയറുന്നത്, ആ പുരോഗമനത്തിന്റെ കുപ്പായം. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത്. കുടുംബങ്ങളിൽ മാറിയില്ലെങ്കിൽ, അവനവൻ മാറിയിട്ടില്ലെങ്കിൽ, നമ്മുടെ വീട്ടിടങ്ങളിൽ മാറിയിട്ടില്ലെങ്കിൽ ആരാണ് മാറുക? അപ്പോൾ ഇതൊക്കെ പ്രസംഗിക്കാൻ മാത്രമേ എല്ലായിടത്തുള്ളൂ. പ്രസംഗിക്കുന്ന ആളുകൾ വീട്ടിൽ എന്തായിരിക്കുന്നു ചെയ്യുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുന്നതും അതിനൊരു മാറ്റമുണ്ടാകാൻ ശ്രമിക്കുന്നതും നന്നായിരിക്കും എന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിനോടുകൂടി നമുക്ക് പറയുവാനുള്ളത്. തീർച്ചയായും.